പേജ് നമ്പർ 4 കൺസേർവിംഗ് റിസോഴ്സസ്. മോണ ഹാഡ് എ നൈറ്റ്മെയർ. ഷി ഡ്രംപ്റ്റ് ദാറ്റ് ഓൾ ദ വാട്ടർ ഓൺ ദ എർത്ത് ഹാഡ് ഡ്രൈഡ് അപ്പ് ആൻഡ് ഓൾ ദ ട്രീസ് കട്ട് ഡൗൺ. ദർ വാസ് നോ ഷെയ്ഡ് ആൻഡ് നത്തിങ് ടു ഈറ്റ് ഓർ ഡ്രിങ്ക്. പീപ്പിൾ വർ സഫറിങ് ആൻഡ് റോമിംഗ് അറൌണ്ട് ഡെസ്പെറേറ്റ്ലി ലുക്കിംഗ് ഫോർ ഫുഡ് ആൻഡ് ഷെയ്ഡ്. ഷീ ടോൾഡ് ഹെർ മദർ അബൌട്ട് ദ ഡ്രീം. അമ്മ, ക്യാൻ ദിസ് റിയലി ഹാപ്പൻ? She asked. Yes, Amma replied. If we are not careful, then even renewable resources can become very scarce and the non-renewable ones can definitely get exhausted. What can we do about it? Raju asked. Lots, replied Amma. എന്താ പറഞ്ഞേ, ഇപ്പൊ കൺസേർവിംഗ് റിസോഴ്സിൽ ആ കഥയൊക്കെ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി കേട്ടോ എന്താന്നുള്ള കാര്യം. ഒരു എല്ലാ ലെസണിലും നമുക്ക് ഇങ്ങനെ കഥകൾ തരുന്നുണ്ട്. അത് മിസ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പോർഷൻ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ തനിയെ വായിച്ച് പഠിക്കണേ. അപ്പൊ നമ്മളിവിടെ റിന്യൂവബിൾ എന്താണ്, നോൺ റിന്യൂവബിൾ എന്താണെന്ന് പറഞ്ഞു അല്ലേ. റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും പ്രീവിയസ് ക്ലാസ് ഓർ ഇൻ ദ മോർണിംഗ് വി ഡിസ്കസ്ഡ് അബൌട്ട് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. വാട്ട് ഈസ് റിന്യൂവബിൾ ആൻഡ് വാട്ട് ഈസ് നോൺ റിന്യൂവബിൾ? എന്താ റിന്യൂവബിൾ എന്ന് പറഞ്ഞാലേ, റിന്യൂവബിൾ റിസോഴ്സസ് ആർ ദോസ് വിച്ച് ഗെറ്റ് റിന്യൂഡ്. അതായത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത്, വീണ്ടും നിർമ്മിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന റിസോഴ്സിനെയാണ് നമ്മൾ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയാം. ദെൻ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാല് ഒരു പ്രാവശ്യം, അതായത് ദോസ് വിച്ച് ഹാവ് ലിമിറ്റഡ് സ്റ്റോക്ക്. വൺസ് ദ സ്റ്റോക്സ് ആർ എക്സ്ഹോസ്റ്റഡ് ഇറ്റ് മേ ടേക്ക് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ടു ബി റിന്യൂവഡ്. അതായത് ഒരു ഇല്ലാതായി കഴിഞ്ഞാല്, സാധനം തീർന്നു പോയി കഴിഞ്ഞാല് നമുക്കത് വീണ്ടും ലഭ്യമാകണമെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ വീണ്ടും എടുക്കാം. അതാണ് കൽക്കരി, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, ഇതൊക്കെ നമുക്ക് ഒരിക്കലും പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുമോ കൽക്കരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കുള്ള പ്രോഡക്ട്സ്, അതായത് നമ്മുടെ നാച്ചുറല് അവൈലബിൾ ആയ കോളിന്റെ എമൗണ്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും റിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ റിന്യൂവബിൾ എന്ന് നോൺ റിന്യൂവബിൾ എന്ന് പറയാം. അപ്പൊ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ മീൻസ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. നോൺ റിന്യൂവൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ള അക്കൗണ്ട്സ് കാലിയായി കഴിഞ്ഞാൽ, ഉള്ള അക്കൗണ്ട്സ് എക്സ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റീപ്രൊഡക്ഷൻ നടക്കില്ല. ഓക്കെ, യെസ്. ദെൻ യൂസിങ് റിസോഴ്സസ് കെയർഫുള്ളി ആൻഡ് ഗിവിംഗ് ദം ടൈം ടു ഗെറ്റ് റിന്യൂഡ് ഈസ് കോൾഡ് റിസോഴ്സ് കൺസർവേഷൻ. Balancing the need to use resources and also conserve them for the future is called sustainable development. There are many ways of conserving resources. Each person can contribute by reproducing consumption, then recycling and reusing things. Ultimately, it makes a difference because all our lives are linked. എന്താ പറഞ്ഞേ, എന്താ റിസോഴ്സ് കൺസർവേഷൻ എന്ന് പറഞ്ഞാല് യൂസിങ് റിസോഴ്സസ് കെയർഫുള്ളി ആൻഡ് ഗിവിംഗ് ദം ടൈം ടു ഗെറ്റ് റിന്യൂഡ്. അതായത് എന്ത് ചെയ്യണം, റിസോഴ്സിനെ നമ്മള് ശ്രദ്ധയോടുകൂടി യൂസ് ചെയ്യാം. മാത്രല്ല ഗിവിംഗ് ദം ടൈം, അതിനെന്ത് കൊടുക്ക, ടൈം കൊടുക്ക ടു ഗെറ്റ് റിന്യൂഡ്, വീണ്ടും ഉണ്ടാക്കാനുള്ള ടൈം. മനസ്സിലായോ? അതായത് ആവശ്യത്തിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാമുള്ളൂ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റിസോഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും റിന്യൂ ചെയ്യാനുള്ള ടൈം കിട്ടും അല്ലെ. ഇപ്പൊ കൽക്കരി അല്ലെങ്കിൽ പെട്രോളിയം നമ്മളുള്ള മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ എന്താ പറയാ അക്കൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിന്യൂ ചെയ്യാൻ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ആവശ്യത്തിന് മാത്രം കെയർഫുൾ ആയി യൂസ് ചെയ്യാം. യൂസിങ് റിസോഴ്സസ് കെയർഫുള്ളി ആൻഡ് ഗിവിംഗ് ദം ടൈം ടു ഗെറ്റ് റിന്യൂഡ്, ദാറ്റ് ഈസ് നോൺ ആസ് റിസോഴ്സ് കൺസർവേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റിസോഴ്സ് കൺസർവേഷൻ എന്ന് പറയാം. ഇപ്പൊ കൽക്കരി അതുപോലെ നാച്ചുറൽ ഗ്യാസ്, പെട്രോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു നോൺ റിന്യൂവബിൾ ആണെന്ന്. ഇപ്പൊ നോൺ റിന്യൂവബിൾ ആയ സാധനങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമ്പോൾ, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുമ്പോൾ എക്സ്ഹോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സോറി റിന്യൂ ചെയ്യാൻ ടൈം വേണ്ട. നമ്മൾ കുറച്ച് കുറച്ച് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എപ്പോഴും അത് കുറച്ച് കുറച്ച് ലഭ്യമായിക്കൊണ്ടേയിരിക്കും അല്ലെ. മാക്സിമം യൂട്ടിലൈസേഷൻ അവിടെ നടത്തിക്കഴിഞ്ഞാല് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നതാ, പിന്നെ ആ സാധനം ഇല്ല. അപ്പൊ അതിനെ കൺസെർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിസോഴ്സ് കൺസർവേഷൻ. മനസ്സിലായോ? യൂസിങ് റിസോഴ്സസ് കെയർഫുള്ളി ആൻഡ് ഗിവിംഗ് ദം ടൈം ടു ഗെറ്റ് റിന്യൂഡ്, ദാറ്റ് ഈസ് നോൺ ആസ് റിസോഴ്സ് കൺസർവേഷൻ. ഓക്കെ, ഇനി മറ്റൊരു വേർഡ് ഉണ്ട്, എന്താ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്, ബാലൻസിങ്
The need to use resources and conserve them for the future is called. അതായത് നമുക്ക് എപ്പോഴും ഒരു ബോധം വേണം. നമുക്കറിയാം നമ്മളുടെ ഫാമിലിയിൽ ഓരോ സാധനങ്ങളും അല്ലേ, നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും പണിയെടുത്ത് ക്യാഷ് സമ്പാദിക്കുന്ന എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് അല്ലേ, അല്ലേ, അല്ലേ. നാളെ എന്റെ ശ്രീദേവി നന്നായി ജീവിക്കണം, അല്ലെങ്കിൽ എന്റെ ഇജാസം നന്നായി ജീവിക്കണം, ഷോണ് നന്നായി ജീവിക്കണം അല്ലേ, ദിയ ആൻമരിയ ഇവർക്കൊക്കെ നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അച്ഛനമ്മ എപ്പോഴും നമുക്ക് വേണ്ടി കൺസേർവ് ചെയ്യുന്നത് അല്ലേ. യെസ്. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ബാലൻസിങ് ദ ഫ്യൂച്ചർ, സോറി, ബാലൻസിങ് ദ നീഡ് ടു യൂസ് റിസോഴ്സസ് ആൻഡ് ഓൾസോ കൺസേർവ് ദം ഫോർ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഒരു കൺസർവേഷൻ നടത്തുക, റിസോഴ്സിനെ എപ്പോഴും കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടി ഫ്യൂച്ചറിലേക്ക്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മനസ്സിലായോ? മനസ്സിലായോ? അതായത് ഈ പറഞ്ഞ റിന്യൂവബിൾ റിസോഴ്സിനെയും നോൺ റിന്യൂവബിൾ റിസോഴ്സിനെയും ഫ്യൂച്ചറിലേക്ക് വേണമെന്ന ബോധത്തോടു കൂടി നമ്മൾ കൺസേർവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഗോട്ട് ഇറ്റ്? I will repeat once more. Using resources carefully and giving them time to renew is called resource conservation. Then balancing the need to use resources and conserve them for future, that process is known as sustainable development. Clear? മനസ്സിലായില്ല എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നും എന്താണ് റിസോഴ്സ് കൺസർവേഷൻ എന്നും? മനസ്സിലായോ? അതായത് റിസോഴ്സ് കൺസർവേഷൻ എന്ന് പറഞ്ഞാല് സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് കൈമാറുക, അതിനാണ് റിസോഴ്സ് കൺസർവേഷൻ എന്ന് പറയാ. ഭാവിക്ക് വേണ്ടി, ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ട് ഇത് വേണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഭാവിയെ കണക്കാക്കി നമ്മൾ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇനി പേജ് നമ്പർ 5 കണ്ടോ, ലാസ്റ്റ് സ്റ്റോറി നിങ്ങൾ തനിയെ വായിക്കണ മക്കളെ, കണ്ടോ, ശ്രദ്ധിക്കേ. ദ ഫ്യൂച്ചർ ഈസ് അവർ പ്ലാനറ്റ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ഈസ് ലിങ്ക്ഡ് വിത്ത് അവർ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ആൻഡ് പ്രിസർവ് ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ദാറ്റ് നേച്ചർ പ്രൊവൈഡ്സ്. Therefore, it is our duty to ensure that all uses of renewable resources are sustainable. The diversity of life on the earth is conserved. The damage to natural environmental system is minimized. The future of our planet, the future of our planet and its people is linked with our ability to maintain and preserve the life support system that nature provides. എപ്പോഴും നമുക്ക് നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ. വി വാണ്ട് ടു പ്രൊട്ടക്ട് അവർ നേച്ചർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതുപോലെ റിസോഴ്സ് കൺസർവേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. വി വാണ്ട് ടു പ്രൊട്ടക്ട് അവർ നേച്ചർ, വി വാണ്ട് ടു പ്രൊട്ടക്ട് അവർ നാച്ചുറൽ എൻവയോൺമെന്റ്. Then therefore it is our duty to ensure that. അപ്പം ഈ നാച്ചുറലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ഡ്യൂട്ടിയാണ്. We have a duty to protect our environment. All users of renewable resources are sustainable. എന്താ പറഞ്ഞേ? പറയണേ, all uses of renewable resources, renewable resources, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ renewable resourcesഉം sustainable ആണ്. Then second one, the diversity of life on the earth is conserved. Diversity of life, life diversity, ഭൂമിയിലെ life diversity എപ്പോഴും conserved ആണ്. Third point, the damage to natural environmental system is minimized. The damage to natural environment system is minimized. ഒന്നുകൂടെ പറയാം, future our planet and its people linked with our ability to maintain and preserve the life support. We want to conserve, we want to protect our environment, that is our duty. Environment is our wealth, natural resources is our wealth. Non-renewable resources, then when the non-renewable resources exhausted, we cannot reproduce it. Clear? അല്ലേ, ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. യൂസസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് ആർ സസ്റ്റൈനബിൾ.
നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റിന്യൂവബിൾ റിസോഴ്സസും സസ്റ്റൈനബിൾ ആണ്. പിന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓഫ് ഓൺ ദ എർത്ത് ഈസ് കൺസേർവ്ഡ്. ഭൂമിയിലെ അല്ലെങ്കിൽ ഭൂമിയിലെ എല്ലാ ലൈഫ് ഡൈവേഴ്സിറ്റിയും കൺസേർവ് ആണ്, കൺസേർവ് ചെയ്യണം, കൺസേർവ്ഡ് ആണ്. പിന്നെ ഡാമേജ് ടു നാച്ചുറൽ എൻവയോൺമെന്റ് സിസ്റ്റം ഈസ് മിനിമൈസ്ഡ്. ക്ലിയർ? ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ. കുഞ്ഞു ലെസൺ ആയതുകൊണ്ടാണ് ഒരു ലെസൺ കഴിഞ്ഞത് കേട്ടോ. ഇനി എപ്പോഴും ഒരു ലെസൺ ഒന്നും കഴിയണമെന്നില്ല. ലാസ്റ്റ് ലാസ്റ്റ് എത്തുമ്പോ എല്ലാം വലിയ പോർഷൻസാ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അന്നുള്ള കാര്യം അന്നു തന്നെ പഠിക്കാം മക്കളെ. ഇതിലെ നോട്ട് മിസ് തരാട്ടോ. ആൻസർ ദീസ് ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് മിസ് തരും. ടിക്ക് ദ കറക്റ്റ് ആൻസർ നിങ്ങൾ തനിയെ ചെയ്യണം കേട്ടോ. ഇപ്പൊ ചെയ്തു തന്നാല് പെട്ടെന്ന് ടിക്ക് ദ കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മേക്ക് സബ്സ്റ്റൻസ് എ റിസോഴ്സ്? യൂട്ടിലിറ്റി, വാല്യൂ, ക്വാണ്ടിറ്റി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ്? Then complete the statement. Non-renewable resources are
Cash. Substance resource. Which one of the following does not make a make substance a resource? ഏതാ കറക്റ്റ് ആൻസർ? ഏതാ കറക്റ്റ് ആൻസർ മോനെ? ഇജാസ് കറക്റ്റ് ആൻസർ ഏതാ? മിസ് വൺ, കാൻ യു റീഡ് വൺ മോർ ക്വസ്റ്റ്യൻ? യെസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മേക്ക് സബ്സ്റ്റൻസ് എ റിസോഴ്സ്? യുവർ ഓപ്ഷൻസ് ആർ യൂട്ടിലിറ്റി, വാല്യൂ, ക്വാണ്ടിറ്റി. പേജ് നമ്പർ 5. ആ, യു ഹാവ് നോട്ട് ടെക്സ്റ്റ് ബുക്ക് ഇൻ യുവർ ഹാൻഡ്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. I forgot that. Don't worry. No problem. Okay. Hi, yes, Sean. Utility. Utility, ano? Ano, Anmeria? Ano, Anmeria, ഒരു മിനിറ്റ്, Anmeria എന്തോ പറയുന്നത്. ക്വാണ്ടിറ്റി വായിച്ച് നോക്കിട്ട് ചെയ്താ മതി, ഞാൻ ആൻസർ പറഞ്ഞു തന്നിട്ടില്ല. എന്തായാലും യൂട്ടിലിറ്റിയും വാല്യൂ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോട്ട് മേക്ക് സബ്സ്റ്റൻസ് എ റിസോഴ്സ് എന്നാണ്, നോട്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ്? ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ് ഏതൊക്കെയാ? മെഡിസിൻസ് ടു ട്രീറ്റ് ക്യാൻസർ, ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻ, സ്പ്രിംഗ് വാട്ടർ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. യെസ് ശ്രീദേവ്. മെഡിസിൻസ് ടു ട്രീറ്റ് ക്യാൻസർ. കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആർ ഡാഷ് ദോസ് വിച്ച് ഹാവ് എ ലിമിറ്റഡ് സ്റ്റോക്ക് മെയ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ് ഡിറൈവ്ഡ് ഫ്രം നോൺ ലിവിംഗ് തിങ്സ്. ഏതാ? Yes, Anmeria. Those which have limited stock. Those which have limited stock. ഇനി നാല് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ്, ടിക് ദ കറക്റ്റ് ആൻസർ നോട്ടിലേക്ക് എഴുതണേ, ടിക് ദ കറക്റ്റ് ആൻസർ നോട്ടിലേക്ക് ചെയ്യാം, ഇന്ന് തന്നെ ചെയ്യണം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് ഞാൻ അടയാളപ്പെടുത്തി തരാം കേട്ടോ, നിങ്ങൾ അത് ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിലേക്ക് എഴുതിക്കുന്നു, ഞാൻ ഗ്രൂപ്പിൽ തരണ്ടല്ലോ. അടയാളപ്പെടുത്തി തരട്ടെ മിസ്, ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തി തരട്ടെ. ഫസ്റ്റ് വൺ, വൈ ആർ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഈക്വലി ഓവർ ദ എർത്ത്? അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം കേട്ടോ, ഗ്രൂപ്പിൽ തരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അടയാളപ്പെടുത്തി തരാം. വാട്ട് ഈസ് റിസോഴ്സ് കൺസർവേഷൻ? What is resource conservation? Page number 4 il kanda. Using resources carefully and giving them time to get renewed is called resource conservation. Kanda ibda kanda resource conservation kandalla. Then third one, what is sustainable development? Avada thanne sustainable development, sorry, why are human resources important? Why are human resources important? Okay, either people can make the best use of nature to create more resources when they have the knowledge, skill and the technology to do so. That is why human beings are a special resources.
People are human resources. Education and health help in making people a valuable resources, improving the quality of people's skills so that they are able to create more resources and known as human resource development. ഇതിൽ ഏതാ വരിക? Why are human resource important? അതായത് എഴുതാ, ഇവിടെ തൊട്ട് എഴുതാ, people are human resources. Education and health help in making people a valuable resource. അതായത് ഇവിടെ എന്താ, people are human resources മുതല് valuable resources വരെ കണ്ടോ? കണ്ടു. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഇവിടെ കണ്ടോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇവിടെ മുതല് വാല്യുബിൾ റിസോഴ്സസ് വരെ. വാല്യുബിൾ റിസോഴ്സസ് വരെ കിട്ടിയില്ലേ? ഇല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വേണം. അത് തനി എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ടെക്സ്റ്റിൽ ഉണ്ടല്ലോ, ടെക്സ്റ്റിൽ ഉണ്ട്, കണ്ടുപിടിച്ചേ. വൈ ആർ റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഈക്വലി ഓവർ ദ എർത്ത്? ഭൂമിയിൽ എന്തുകൊണ്ടാണ് റിസോഴ്സ് അൺഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? തുല്യമല്ല അല്ലെ, ഭൂമിയിലെ ഓരോ റിസോഴ്സും അൺഈക്വൽ ആണ്. നാച്ചുറൽ റിസോഴ്സസ് ആർ ഡിവൈഡഡ് അൺഈക്വലി, സം ഓഫ് ദം എന്തുണ്ടാ, കുറേ ഉണ്ടാവും അല്ലെ, മോർ പ്രൊഡക്ട്. സം ഓഫ് ദം ആർ വെരി ലെസ്, സം നാച്ചുറൽ റിസോഴ്സ് ആർ വെരി ലെസ്, കുറേ കുറവായിരിക്കും, ചിലത് കുറേ കൂടുതലായിരിക്കും. അൺഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, എന്തുകൊണ്ടാണത്? ഓക്കെ, അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്.
കമ്മ്യൂട്ട് ആക്കിയതാ മക്കളെ, കിട്ടിയ ആർക്ക് ആൻസർ കിട്ടിയെന്ന് ഒരു മെസ്സേജ് വന്നല്ലോ, അതാരായിരുന്നു? ഷോണ. ആരായിരുന്നു ആൻസർ കിട്ടിയെന്ന് മെസ്സേജ് അയച്ചത്? ഷോണ പറഞ്ഞ മോനെ. മിസ് പേജ് നമ്പർ 3 ഹ്യൂമൻ റിസോഴ്സസ്, പേജ് നമ്പർ 3 ഹ്യൂമൻ മേഡ് റിസോഴ്സസ് ന്റെ മേൽ പണി നടക്കുന്നുണ്ട്. ഇവിടെ മോളിൽ പണി നടക്കുന്നു, ഭയങ്കര സംഭവം. ഒരു മിനിറ്റ്. ഹ്യൂമൻ മേഡ് റിസോഴ്സസിന്റെ മേലത്തെ പാരഗ്രാഫിലുണ്ട്. അപ്പൊ ഇതിന് നോട്ട് ഇനി വേറെ ഇല്ല. അപ്പൊ നോട്ട് നിങ്ങക്ക് തന്നുട്ടോ, ഇത് പഠിക്ക. ഇനി നമ്മുടെ ഇജാസ്, ഇജാസെ മോനെ സാർ PDF അയച്ചു തന്നോ? ഇല്ല മിസ്, ഇതുവരെ അയച്ചു തന്നില്ല. നാട്ടിലേക്ക് ഇപ്പോഴേ നാട്ടിലേക്ക് 2-3 മാസം ഉണ്ടാവും. 2 മാസം അങ്ങോട്ട് പോയതാണോ? അല്ല, ഒരു 3-4 മാസമായി. അതോ സാർ തന്നില്ലെങ്കിലും മിസ്സിന്റെ നമ്പർ ഇല്ല, അതിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടേക്കാട്ടോ. ഓക്കെ മിസ്, എന്റെ സബ്ജക്റ്റ് ഞാൻ ഇട്ടുതരാം. നോട്ട് മോനെ, ഇജാസെ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇവിടെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് നോട്ട് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഒക്കെ 3 മാസം ഒക്കെ കഴിഞ്ഞ് മോൻ വരുമ്പോഴത്തേന് ഏകദേശം നമ്മുടെ ലെസൺസ് ഒക്കെ കുറെ അങ്ങ് എത്തിയിട്ടുണ്ടാവും. അപ്പൊ മോനെ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തന്നെ നോട്ട് ഇപ്പൊ തന്നെ എഴുതി ആരോടോ, ആരോടെങ്കിലും ഷോണിനോടോ നമ്മുടെ ശ്രീദേവിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാം, ആൻമരിയനോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് നോട്ട് വാങ്ങി ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു ലെസൺ കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട് എനിബഡി? ഇല്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാനാ. ബൈ ബൈ, ബൈ ബൈ. ഹോംവർക്ക് ചെയ്യണേ, ഹോംവർക്ക് ചെയ്യാൻ നോട്ട് കംപ്ലീറ്റ് ആക്കാം.